ചാലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 25 വർഷം സേവനം അനുഷ്ഠിച്ച പെരുമ്പലാവ് ആൽത്തറ വടക്കേതിൽ പുഷ്പകത്ത് പരമേശ്വരൻ നൻബീശൻ 79 വയസ്സ് മഷിന്റെ നിര്യാണം ചാലശ്ശേരി ഗ്രാമത്തിന് നീറുന്ന വേദനയായി. നഷ്ടമായത് തലമുറകളുടെ ഗുരുനാഥനും സ്കൂളിനെ അച്ചടക്കത്തിന്റെ പാതയിലേക്ക് നയിച്ച പ്രധാന അധ്യാപകനുമാണ്. മേഴത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലും കുമരനെല്ലൂർ ഹൈസ്കൂളിലും സേവനത്തിനു ശേഷം 1974 മുതൽ ചെറുപ്പക്കാരനായ നമ്പീശൻ മാസ്റ്റർ ചാലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെത്തി. 1994 വരെ നീണ്ട 20 വർഷം ചാലശ്ശേരിയിൽ തന്നെ തുടർന്നു എല്ലാവർക്കും പ്രിയങ്കരനായ അധ്യാപകനായി. അന്ന് മോട്ടോർ ബൈക്ക് എന്ന അത്ഭുത വാഹനത്തിൽ സ്കൂളിലെത്തുന്ന ഏക അധ്യാപകനായ മാഷയെ കാണാനും മോട്ടോർ സൈക്കിൾ കാണാനുമായി മാഷ് വരുമ്പോൾ കുട്ടികളുടെ വരവേൽപ്പ് കൗതുക കാഴ്ചയായിരുന്നു. സമരങ്ങളുടെ ബഹളങ്ങൾക്കിടയിലും നമ്പീശൻ മാഷ് കുട്ടികളോട് വളരെ വാത്സല്യത്തോടെയാണ് ഇടപഴകിയിരുന്നത്. അതിനാൽ മാഷിന് വിദ്യാർത്ഥികളുടെ മനസ്സിൽ വലിയ സ്ഥാനം ലഭിച്ചു. ക്ലാസ് മുറികളിൽ കർശനക്കാരനായ മാഷ് അർപ്പണത്യാഗ മനോഭാവത്തോടെ ഇംഗ്ലീഷ് സയൻസ് വിഷയങ്ങളിൽ മികച്ച അറിവുകൾ പകർന്നു നൽകി. 1994-95 വർഷത്തിൽ പ്രമോഷനായി ഇടുക്കിയിലേക്ക് മാറിപ്പോയി. ദീർഘകാലം ചാലശ്ശേരിയിൽ അധ്യാപകനായിരുന്ന മാഷ് തൊട്ടടുത്ത വർഷം ഹെഡ്മാസ്റ്ററായി വീണ്ടും ചാലശ്ശേരിയിലെത്തിയതോടെ സ്കൂൾ ഒരു പുതിയ പിറവിയിലേക്കായി മാറി. ആദ്യമായി മാഷ് കയ്യൊപ്പ് ചാർത്തിയത് അച്ചടക്കത്തിന്റെ കാര്യത്തിലായിരുന്നു. അതുവരെ സമരങ്ങളുടെയും അരാജകത്വത്തിന്റെയും കൂത്തരങ്ങായിരുന്ന സ്കൂൾ മാഷിന്റെ നേതൃത്വത്തിനു മുൻപിൽ തലകുനിച്ചു. സമരങ്ങൾ ഒഴിവായി വില്ലന്മാരെ കൂട്ടുകാരാക്കിയും അധ്യാപകരെ കൃത്യനിഷ്ഠരാക്കിയും സ്കൂളിൽ അച്ചടക്കം കൊണ്ടുവന്നു. പിന്നീടുണ്ടായ അക്കാദമിക് വികാസത്തിന്റെ അടിത്തറ പാകാൻ കഴിഞ്ഞത് ഇക്കാലയളവിലാണ്. SSLC പരീക്ഷയിൽ 5% നിന്നുള്ള വിജയം 12 മുതൽ 18% കുതിപ്പ് തുടങ്ങിയ മാഷയുടെ കാലഘട്ടത്തിലാണ് സ്കൂളിൽ സംസ്കൃതവും 1977 ഹയർ സെക്കൻഡറിയും ആരംഭിച്ചത്. ആദ്യ പ്രിൻസിപ്പാളുമായി അദ്ദേഹം മാറി. കൂടാതെ ഇപ്പോൾ സ്കൂളിലെ 16 ക്ലാസ് മുറികളുള്ള ഇരുനില കെട്ടിടവും സ്പോർട്സ് രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചതും സ്കൂൾ ചരിത്രത്തിന്റെ നാഴികക്കല്ലായി മാറുവാനും കഴിഞ്ഞതിൽ നമ്പീശൻ മാഷ് മുഖ്യ പങ്ക് വഹിച്ചിരുന്നുവെന്ന് സ്കൂൾ പ്രധാന അധ്യാപിക TS ദേവിക, PTA പ്രസിഡന്റ് PK കിഷോർ നമ്പീശൻ മാഷ് പഠിപ്പിക്കുകയും മാഷയുടെ കൂടെ തന്നെ സഹ അധ്യാപകനുമായി സേവനം അനുഷ്ഠിക്കുകയും ചെയ്ത സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ ഇ.എൻ ഉണ്ണികൃഷ്ണനും എന്നിവർ ചേർന്ന് അഭിപ്രായപ്പെട്ടു. ഏവരും മാഷിന്റെ ഓർമ്മകൾ പങ്കുവെക്കുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നാണ് മാഷ് വിരമിച്ചത്. ആയിരക്കണക്കിനുള്ള ശിഷ്യരുടെ വലിയൊരു സമ്പത്താണ് മാഷിന് ചാലശ്ശേരിയിലുള്ളത്. തലമുറയുടെ ഗുരുനാഥൻ വിലമതിക്കാനാവാൻ കഴിയാത്ത വിധം നൽകിയ ഓർമ്മകൾ ഇനി ചരിത്ര സ്മരണകളായി മാറും. മാഷും കുടുംബവും എറണാകുളത്താണ് താമസിച്ചിരുന്നത്. പ്രായാധിഗത്യത്തിന് വിഷമതകൾ മൂലം ചികിത്സയിലായിരുന്ന മാഷ് വെള്ളിയാഴ്ച രാവിലെയാണ് അന്തരിച്ചത്. സംസ്കാരം പിന്നീട് നടക്കും. ചാലശ്ശേരി സ്കൂളിലെ തന്നെ റിട്ടയർ അധ്യാപിക വിലാസിനിയാണ് ഭാര്യ. മകൻ സുദീപ്. ചാലശ്ശേരി സ്കൂളിന്റെ അടുത്തായി മാറ്റിയ ഒരു വ്യക്തിത്വമാണ് സ്കൂളിൽ ഡിസിപ്ലിൻ കൊണ്ടുവന്നത്. കൂടാതെ പുതിയ ബിൽഡിംഗ്, ഇപ്പോൾ ഓപ്പൺ ചെയ്ത് നിൽക്കുന്ന പുതിയ ബിൽഡിംഗും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് വന്നത്. വിദ്യാർത്ഥികളിൽ അച്ചടക്കം രൂപീകരിക്കുന്നതിന് മാഷിൻ്റെ സേവനം വളരെയധികം പ്രയോജനം ചെയ്തിരുന്നു. ഇപ്പോൾ ഇന്ന് കാണുന്ന നിലയിൽ എത്തിച്ചേരാൻ തുടക്കം കുറച്ചത് ഇംഗ്ലീഷ് മാഷിയുടെ കാലഘട്ടത്തിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് മുഖ്യസ്ഥാനം നേടി. ചാലശ്ശേരിക്കാർക്ക് അല്ലെങ്കിൽ ചാലശ്ശേരിയിലുള്ളതായിരിക്കുന്ന ഒരു 60 വയസ്സിൻ്റെയും 70 വയസ്സിൻ്റെയും താഴെയുള്ളതായിരിക്കുന്ന ആളുകൾക്ക് ഓർമ്മിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് അധ്യാപകനാണ് ശരിക്കും ശ്രീ പരമേശ്വരൻ മാഷ്. കാരണം മാഷിൻ്റെ വളരെ ചെറുപ്പകാലത്ത് ആണ് മാഷിൻ്റെ മേഴത്തൂർ ഹൈസ്കൂളിൽ നിന്ന് ചാലശ്ശേരി ഹൈസ്കൂളിലേക്ക് അധ്യാപകനായിട്ട് എത്തുന്നത്. അന്നത്തെ ഏറ്റവും വലിയ കൗതുകം എന്ന് പറയുന്നത് മാഷ് ഒരു വലിയ മോട്ടോർ സൈക്കിളിലാണ് എത്തുന്നത്. അന്ന് മറ്റൊരു അധ്യാപകർക്കും അത്തരത്തിലുള്ള വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. മാഷ് ആ ഒരു വാഹനത്തിൻ്റെ കൗതുകവും അതേപോലെ തന്നെ വളരെ ചെറുപ്പമായിട്ടുള്ള വളരെ എന്താ പറയേണ്ടത് വളരെ നല്ല സ്മാർട്ടായിട്ടുള്ളതായിരിക്കുന്ന ക്ലാസ്സും ഒക്കെ ഞങ്ങൾ വളരെയധികം ഓർമ്മിക്കുന്നുണ്ട്. ദീർഘകാലം അദ്ദേഹം ഇവിടെ അധ്യാപകനായിട്ടുണ്ടാവുകയും ചെയ്തു. ആ ദീർഘകാല അധ്യാപകനായിട്ട് ഏകദേശം 94 വരെയാണെന്നാണ് ഓർമ്മ. അതിൽ അദ്ദേഹം സയൻസ് വിഷയങ്ങളാണ് പഠിപ്പിച്ചിരുന്നത്. പ്രത്യേകിച്ച് അന്ന് ഏറ്റവും ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ സയൻസ് 3 വിഷയങ്ങളിലും ഒരു അധ്യാപകൻ തന്നെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് പിന്നീടാണ് 77 ശേഷമാണ് 3 സയൻസായിട്ട് വിഭജിച്ചിട്ട് 3 ഭാഗങ്ങൾ വെവ്വേറെ ആളുകൾ പഠിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പം മാഷുടെ സയൻസ് ക്ലാസ്സുകൾ രസകരമായിരുന്നു. അതേപോലെ മാഷുടെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള സമീപനങ്ങൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരുന്നു.
ആ അറിവുകളൊക്കെ വെച്ചിട്ടാണ് മാഷ് പിന്നീട് പ്രിൻസിപ്പളായിട്ട് ഹെഡ് മാസ്റ്ററായിട്ട് പ്രൊമോഷനായിട്ട് ഇടുക്കിയിലേക്ക് പോയി. ഇറ്റത്തെ വർഷം തന്നെ അദ്ദേഹം ചാലിശ്ശേരി സ്കൂളിലേക്ക് തിരിച്ചു. ആ ഒരു വരവ് ചാലിശ്ശേരി സ്കൂളിൽ ഒരുപാട് ഗുണം ചെയ്തു എന്നുള്ളതാണ് വസ്തുത. കാരണം അന്നത്തെ രക്ഷിതാക്കളുടെ സഹകരണത്തോടു കൂടിയിട്ട് സ്കൂൾ അച്ചടക്കം കൊണ്ടുവരുന്നതിനാണ് മാഷ് ശ്രമിച്ചത്. അധ്യാപകരായിട്ട് സഹകരിച്ചിട്ടുള്ള അധ്യാപകരെ മുഴുവൻ കൂടെ നിർത്തുകയും മുതിർന്ന കുട്ടികളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കുന്ന കുട്ടികളെ അവരവരുടെ വീടുകളിൽ പോയിട്ടും അതേപോലെ അവരുമായിട്ട് തോളിൽ കൈയിട്ട് കൊണ്ടും അവരുമായിട്ടുള്ള ചങ്ങാത്തം സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു പുതിയ സമീപന രീതിയാണ് മാഷ്. അതിനെ തുടർന്ന് കുട്ടികളെയും സ്കൂളിനെയും തന്റെ പരിധിയിലാക്കുന്നതിനും പൂർണ്ണമായിട്ടുള്ള അച്ചടക്കം ഉണ്ടാക്കി തീർക്കുന്നതിനും മാഷ്ക്ക് സാധിച്ചു. അതാണ് മാഷ് ഏറ്റവും വലിയ വിജയം. ആ സമയത്ത് എസ് എൽ സി വിജയ ശതമാനമൊക്കെ വളരെ മോശമായിട്ടുള്ളതായിരുന്നെങ്കിലും ചെറിയ ചെറിയ നല്ല ലക്ഷണങ്ങൾ കാണിക്കുന്നതിന് ഈ അച്ചടക്കം നമ്മളെ സഹായിച്ചു. കാരണം 5% ഉണ്ടായിരുന്ന വിജയ ശതമാനത്തിൽ നിന്ന് അത് ക്രമേണ 10%, 12%, 18% മാഷാവുമ്പോഴേക്കും ഏകദേശം 18% റിസൾട്ട് ആവുന്ന രീതിയിലേക്ക് ഉയർന്ന് വന്നത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. എന്തായാലും അച്ചടക്കത്തിൻ്റെ കാര്യത്തിലും ഇരിക്കാനുള്ള ഭൗതിക ഉപകരണങ്ങളുടെ കാര്യത്തിലും ഈ സ്കൂളിന് വേണ്ടി ഏറ്റവും ആദ്യത്തെ ശ്രമം അദ്ദേഹം നടത്തി എന്നുള്ളത് നമ്മുടെ ചാരിശേരിക്കാർക്ക് മറക്കാൻ സാധിക്കാത്ത ഒരു അധ്യാപകനാണ് അദ്ദേഹം എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരും ഈ വിദ്യാലയവും നമ്മളോരോരുത്തരും അദ്ദേഹത്തിനോട് കടപ്പെട്ടു. അതിനോടൊപ്പം എൻ്റെ അധ്യാപകൻ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരു ക്ലാസ്സിൽ എന്നെ സയൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ അതേപോലെ തന്നെ എൻ്റെ സഹോദരന്മാരുടെയൊക്കെ അധ്യാപകനായിരുന്നു അദ്ദേഹം. ഞങ്ങളുടെ വളരെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സ്മരണാഞ്ജലികൾ അർപ്പിക്കുന്നു. നമസ്കാരം. ചാലിശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പരമേശ്വരൻ കമ്മീഷൻ എന്ന നിർദ്ദേശം മാത്രം ഓർമ്മയായിരുന്നു. ആദ്യം അദ്ദേഹത്തിൻ്റെ യോഗത്തിൽ ചാലിശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി ഈ ടേക്ക് വേണ്ടി എൻ്റെ പേഴ്സണലായിട്ടുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. മാഷെപ്പറ്റി ഓർക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അതായത് മാഷ് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. മാഷും ടീച്ചറും കൂടിയിട്ട് അങ്ങനെ ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ 74 മുതലാണ് ചാലിശ്ശേരി സ്കൂളിലേക്ക്, അന്ന് ഹയർ സെക്കൻഡറി ഇല്ല, ഹൈസ്കൂളിലേക്ക് മാഷ് അധ്യാപകനായിട്ട് മാഷും ടീച്ചറും കടന്നു വരുന്നത്. വളരെ എക്സിക്യൂട്ടായിട്ട് രണ്ടുപേരും കടന്നു വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ വളരെ കൗതുകകരമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അധ്യാപന രീതി അതും വളരെ വ്യത്യസ്തമായിരുന്നു. വളരെ കർക്കശക്കാരനായിട്ടുള്ള അധ്യാപകനായിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും അതിൻ്റേതെല്ലാം വളരെ ചിട്ടയോട് കൂടിയുള്ളൊരു ജീവിതവും ഒരു അധ്യാപനവും കൂടി കൊണ്ടുപോകാൻ മാഷ്ക്ക് കഴിഞ്ഞു. പിന്നെ ചാലിശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ചാലിശ്ശേരി സ്കൂളിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പ്രഥമ പ്രിൻസിപ്പൽ ഇൻ ചാർജായിട്ട് വന്നത് നമ്പേശ്വർ മാഷായിരുന്നു. ചാലിശ്ശേരി സ്കൂളിൻ്റെ പണ്ട് കാലത്തുള്ള സമരങ്ങളിൽ ബഹളമായിട്ടുള്ള ഒരു സ്കൂൾ അന്തരീക്ഷമായിരുന്നു ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ. അതിന്നൊക്കെ തികച്ചും സമരങ്ങളില്ലാത്ത, വിദ്യാർത്ഥി സംഘടനകളുടെ ഇടപെടലില്ലാത്ത വളരെ നല്ല വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മികവ് ശരിക്കും ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും തിരിച്ചറിയാൻ കഴിഞ്ഞത് സത്യം പറഞ്ഞാൽ അത് പ്രിൻസിപ്പൽ ഇൻ ചാർജ് ആയിട്ടുള്ള രമേശ് മാഷിൻ്റെ ഇടപെടലിലും അതിന് ജനങ്ങളും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നാട്ടുകാരും അധ്യാപകരും പരിപൂർണ പിന്തുണയും നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഈ ചാലിശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂൾ അദ്ദേഹത്തിന് കാലം തൊട്ട് ഇന്ന് വരെ ആ ഒരു ഡിസിപ്ലിൻ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങ് അദ്ദേഹത്തിൻ്റെ സേവനം ചാലിശ്ശേരി സ്കൂളിൽ മാത്രമല്ല ഞങ്ങളുടെ ഈ നാടിന് തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അഗാധമായ ചിട്ടവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. കൂറ്റനാടിന്റെ മനസ്സെറിഞ്ഞ മഹാവസ്ത്രലോകം സാധാരണക്കാരുടെ സമ്പൂർണ്ണ വസ്ത്രാലയം. ഏതുതരം മോഡലുകളിലും മനസ്സിനിണങ്ങുന്ന വസ്ത്രം, അത് ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.